നമസ്കാരം, ഞാൻ കൃഷ്ണാചാര്യ. എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം കാര്യവട്ടത്ത് ഇന്ത്യൻ വിജയഗാഥ. കാര്യവട്ടം 2020 ഇന്ത്യയ്ക്ക് മിന്നും ജയം. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത് 8 wicketsന്. സൂര്യകുമാർ യാദവും കെ എൽ രാഹുലും അർദ്ധ സെഞ്ചുറി നേടി. ആദ്യം ബാറ്റ് ചെയ്ത് ദക്ഷിണാഫ്രിക്കയെ കേവലം 106 runs ഒതുക്കാൻ ഇന്ത്യൻ ബൌളേഴ്സിന് കഴിഞ്ഞു. 3 wickets വീഴ്ത്തിയ അർഷ്ദീപ് സിംഗാണ് കളിയിലെ താരം. വിശദാംശങ്ങളുമായി കാര്യവട്ടത്തു നിന്ന് രഞ്ജു മത്തായി ചേരുന്നു. രഞ്ജു, ഈ കാര്യവട്ടത്തെ പിച്ച് തയ്യാറാക്കിയ ക്യൂറേറ്റർ പറഞ്ഞത് ഇത് റണ്ണൊഴുകുന്ന ഒരു പിച്ചായിരിക്കുമെന്നാണ്. എന്നാൽ ബൗളർമാർ ആദ്യം തന്നെ ബാറ്റ്സ്മാൻമാരെ വരിഞ്ഞു മുറുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ വലിയൊരു സ്കോറിംഗ് മാച്ച് ആയിരുന്നില്ല. അതിൻ്റെ ഒരു പരാതി ചില പ്രേക്ഷകർക്കെങ്കിലും ഉണ്ടായിരുന്നു, ആരാധകർക്കെങ്കിലും ഉണ്ടായിരുന്നു. എങ്ങനെ വിലയിരുത്തുന്നു മാച്ചിനെ? എന്തായിരുന്നു ആരാധകരുടെ പ്രതികരണം? ഏറ്റവും പുതിയ വിവരങ്ങൾ. ക്രിസ്റ്റിന, ആരാധകർ പ്രതീക്ഷിച്ച ഒരു റൺമഴ ഇവിടെ പെയ്തില്ലെങ്കിലും മികച്ചൊരു മത്സരം കാണാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം നമ്മൾ ക്യൂറേറ്ററുടെ വാക്കുകൾ പറഞ്ഞാൽ കൃത്യമായി ഒരു 150-200 ഇടയ്ക്ക് സ്കോർ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നമുക്കറിയാം ടോസ് വളരെ നിർണായകമാണ്. 7 മണിക്ക് ശേഷം നടക്കുന്ന മത്സരത്തിൽ ഡ്യൂ ഒരു ഫാക്ടറാണ്. ആദ്യ ഓവറുകളിൽ ബൗളർമാർക്ക് അനുകൂലമായ സാഹചര്യം, ഈ പിച്ചിൽ സ്ഥിരതയാർന്ന ഒരു ബൗൺസ് ഉണ്ടായിരുന്നു. അത് കൃത്യമായി ഇന്ത്യൻ ബൗളർമാർ യൂസ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ, കൃത്യമായി അത് വിനിയോഗിച്ചു അത് ഇന്ത്യൻ ബൗളർമാർ എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയും. കാരണം 3rd over തന്നെ ദക്ഷിണാഫ്രിക്കയുടെ 5 താരങ്ങൾ 3rd over എത്തുമ്പോഴേക്കും 5 താരങ്ങൾ പുറത്തായി എന്നുള്ളത് ഇന്ത്യൻ ന്യൂ ബോൾ ബൗളേഴ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. അർഷദീപിൻ്റെ ഓവറിലാണ് 3 wickets വീണത്. കേവലം 106 runs ദക്ഷിണാഫ്രിക്കയെ ഒതുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ തുടക്കത്തിലെ ആ ഒരു പെർഫോമൻസിനെ വരച്ചു കാട്ടുന്നു. അത് ഗംഭീരം തന്നെയാണ്. പക്ഷേ ഡെത്ത് ഓവറുകളിൽ ഇന്ത്യ റൺസ് വഴങ്ങുന്നുണ്ട്, അത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു പക്ഷേ ലോകകപ്പിലേക്ക്, ഇന്ന് നമ്മൾ ജസ്പ്രീത് ബുംറയെ ഇന്ന് ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ജസ്പ്രീത് ബുംറയ്ക്ക് ആദ്യ ഇലവനിൽ അവസരം ലഭിച്ചില്ല. ഇന്നലെ പരിശീലനത്തിൽ ചെറിയൊരു പരിക്ക് ഉണ്ടായി, അതുകൊണ്ടാണ് ജസ്പ്രീത് ബുംറ കളിക്കാതിരുന്നത്. മത്സരത്തെ പൂർണ്ണമായി വിലയിരുത്തുകയാണെങ്കിൽ ഒരു റൺസ് കാര്യമായി ഒഴുകിയില്ല. പക്ഷേ നമുക്ക് നല്ലൊരു മത്സരം തന്നെയായിരുന്നു. കാരണം ഇന്ത്യൻ ടീമിനും ആദ്യ ഓവറുകൾ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഇന്ത്യയുടെ 2 wicketsകൾ, രോഹിത് ശർമ അക്കൗണ്ട് തുറക്കും മുമ്പും വിരാട് കോഹ്ലി പെട്ടെന്നും മടങ്ങേണ്ടി വന്നു. പക്ഷേ സൂര്യകുമാർ യാദവിൻ്റെ ഉജ്ജ്വല ഫോമിൽ, ഈ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണ് സൂര്യകുമാർ യാദവ് ഉള്ളത്. സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിൻ്റെ പ്രകടനം ഇവിടെ ആവർത്തിച്ചു. കരുതലോടെ കളിച്ച, ഒരറ്റത്ത് നങ്കൂരമിട്ട് കരുതലോടെ കളിച്ച KL രാഹുലും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചു. അത് ആ 2nd ബാറ്റ് ചെയ്യുന്ന ടീമിൻ്റെ ഒരു ആത്മവിശ്വാസം തന്നെയാണ്. അത് കൃത്യമായി ഇന്ത്യ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ പരമ്പരയിൽ ഒരു വിജയത്തുടക്കം. ഈ 2020 ലോകകപ്പിന് മുമ്പായ അവസാന പരമ്പരയാണിത്. ഈ അടുത്ത 2 മത്സരങ്ങളിലും ഒരു റൊട്ടേഷൻ സാധ്യതയുണ്ട്. കാരണം ലോകകപ്പിന് പോകുന്ന താരങ്ങൾക്ക്, ലോകകപ്പ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട താരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഈ പരമ്പര നേട്ടത്തോടുകൂടി ഓസ്ട്രേലിയയിലേക്ക് വണ്ടി കയറാം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് മികച്ചൊരു വിജയത്തുടക്കം ഈ കാര്യവട്ടം നേടാൻ കഴിഞ്ഞു. കാര്യവട്ടം സ്റ്റേഡിയം, ഇപ്പോൾ കാര്യവട്ടം സ്റ്റേഡിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാര്യവട്ടം സ്റ്റേഡിയത്തിനകത്ത് പിച്ചിനടുത്താണ് നമ്മളുള്ളത്. ഇപ്പോൾ സ്റ്റേഡിയം എല്ലാം കാണികളെല്ലാം പോയി കഴിഞ്ഞു. ഇവിടെ ഫ്ലഡ് ലൈറ്റുകൾ ഓഫ് ചെയ്യുകയാണ്. അവസാനവട്ട സമാപനത്തിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, രഞ്ജു മത്തായാണ് കാര്യവട്ടത്തു നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വിദേശികൾക്ക് വിദ്യാഭ്യാസ വിസകൾ അനുവദിക്കാൻ സൗദി തീരുമാനിച്ചു. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വിസ അനുവദിക്കും. പ്രാദേശികർ സ്പോൺസർ ഇല്ലാത്ത വിസയാണ് അനുവദിക്കുക. ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വിദ്യാഭ്യാസ വിസകൾ അനുവദിക്കാൻ തീരുമാനിച്ചത്. ഹ്രസ്വകാല വിസകളും ദീർഘകാല വിസകളും അനുവദിക്കാനാണ് നീക്കം. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർക്കും പഠനത്തിനും ഗവേഷണത്തിനും ദീർഘകാല വിസ അനുവദിക്കും. വിദ്യാർത്ഥികൾ, ഗവേഷകർ, വിസിറ്റിംഗ് ട്രെയിനുകൾ എന്നിവർക്ക് ഭാഷാ പഠനം, പരിശീലനം, പ്രോഗ്രാമുകളിൽ പങ്കെടുക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഹ്രസ്വകാല വിസകളും അനുവദിക്കും. പഠനത്തിനും അധ്യാപനത്തിനും ഗവേഷണത്തിനുമെല്ലാം സൗദിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന വിദേശികൾക്ക് പുതിയ വിദ്യാഭ്യാസ വിസ ഏറെ പ്രയോജനപ്പെടും. സൗദിയിൽ സ്പോൺസർ ആവശ്യമില്ലാത്ത വിസയാണ് അനുവദിക്കുന്നത്. 24 ജിദ്ദ. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിനെ സൗദി പ്രധാനമന്ത്രിയായി നിയമിച്ചു. ഖാലിദ് ബിൻ സൽമാൻ രാജകുമാറിനാണ് പുതിയ പ്രതിരോധ മന്ത്രി. ഭരണാധികാരി സൽമാൻ രാജാവാണ് ഇത് സംബന്ധമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു.
ഇന്നലെ രാത്രിയാണ് സൗദി മന്ത്രിസഭയിൽ സുപ്രധാനമായ അഴിച്ചുപണി നടത്തിക്കൊണ്ട് ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ഉത്തരവ് വന്നത്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ സൗദി പ്രധാനമന്ത്രിയായി നിയമിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട മാറ്റം. എന്നാൽ സൽമാൻ രാജാവിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിൽ തുടർന്നും സൽമാൻ രാജാവ് തന്നെ അധ്യക്ഷത വഹിക്കും. പ്രതിരോധ സഹമന്ത്രിയായിരുന്ന ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരനെ പ്രതിരോധ മന്ത്രിയായും നിയമിച്ചു. 2019 മുതൽ പ്രതിരോധ സഹമന്ത്രിയായിരുന്ന ഖാലിദ് രാജകുമാരൻ അമേരിക്കയിലെ സൗദി അംബാസഡറായും സേവനം ചെയ്തിട്ടുണ്ട്. യൂസുഫ് ബിൻ അബ്ദുള്ള ബിൻ ബെനിയാനാണ് പുതിയ വിദ്യാഭ്യാസ മന്ത്രി. തലാൽ ബിൻ അബ്ദുള്ള ഒതേബിയെ പ്രതിരോധ സഹമന്ത്രിയായും നിയമിച്ചു. മന്ത്രിസഭയിലെ മറ്റു അംഗങ്ങൾക്ക് മാറ്റമില്ല. പുതിയ മന്ത്രിമാർ രാജാവിനു മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരമേറ്റു. തുടർന്ന് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും പ്രതിരോധമന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരനും സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 24 ജിദ്ദ. ഒമാനെയും യു എ ഇയെയും ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽപാതയ്ക്കായുള്ള കരാറിൽ ഏർപ്പെട്ട യു എ ഇയും ഒമാനും. യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഒമാൻ സന്ദർശന വേളയിലാണ് തീരുമാനം. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ഗതാഗത മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് കാരണമായേക്കാവുന്ന തീരുമാനമാണ് ഇരു രാജ്യങ്ങളും കൈക്കൊണ്ടിരിക്കുന്നത്. ഒമാനിലെ സോഹാർ മുതൽ അബുദാബി വരെ 303 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പുതിയ പാത നിർമ്മിക്കുക. ഇത്തിഹാദ് റെയിലും ഒമാൻ റെയിലും സംയുക്തമായി പുതിയ കമ്പനി രൂപീകരിച്ചായിരിക്കും പദ്ധതി നടപ്പാക്കുക. ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇത്തിഹാദ് റെയിൽ സിഇഒ ഷാദി മലാഖ്, അസിയാദ് ഗ്രൂപ്പ് സിഇഒ അബ്ദുൾ റഹ്മാൻ സലീം അൽ ഹത്മി എന്നിവർ ഒപ്പുവച്ചു. ഒമാനും യു എയും തമ്മിലുള്ള ദൃഢമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് കരാർ സഹായകരമായേക്കുമെന്ന് ഇത്തിഹാദ് റെയിൽ സിഇഒ ഷാദി മലാഖ് പറഞ്ഞു. സോഹാറിൽ നിന്ന് അബുദാബിയിലേക്ക് 100 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിലായിരിക്കും ഈ പാതയിൽ യാത്രാ ട്രെയിനുകൾ ഓടുക. ചരക്ക് തീവണ്ടികൾ മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിലും സർവീസ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. 24 ദുബായ്. ആയുർവേദ ചികിത്സാ രംഗത്ത് വേറിട്ട സാന്നിധ്യമായ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദിക് ക്ലിനിക്കിന്റെ നവീകരിച്ച ശാഖയുടെ ഉദ്ഘാടനം ദുബായിൽ നടന്നു. ദുബായ് കരാമയിലെ ശാഖയിൽ അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആയുർവേദ ചികിത്സാ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്കിന്റെ നവീകരിച്ച ശാഖയുടെ ഉദ്ഘാടനമാണ് ദുബായ് കരാമയിൽ നടന്നത്. കേരളത്തിലെ പാരമ്പര്യ വൈദ്യരംഗത്തെ അധികായനായിരുന്ന ചന്ദ്രൻ ഗുരുക്കളുടെ പേരമക്കളായ അർജുൻ ജിജു, ആധവൻ ജിജു എന്നിവർ ചേർന്നാണ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനവും അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കിയാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുക എന്ന് ഡോക്ടർ അഖില സുബീൻ പറഞ്ഞു. നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ ആർത്രൈറ്റിക് പെയിൻ, ലോവർ ബാക്ക് പെയിൻ, ലംബാർ സ്പോണ്ടിലൈറ്റിസ്, പിന്നെ സോറിയാസിസ്, മൈഗ്രെയിൻ, അങ്ങനെയുള്ള കണ്ടീഷൻസിനുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോസ്മെറ്റോളജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, ഇപ്പോൾ ഹെയർ ഫോൾ, പിന്നെ അതേപോലെ ഫേസിൽ പിമ്പിൾസ് വരുന്നത്, ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ, അപ്പോൾ അതിനൊക്കെയുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ മണ്ണിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്ക് 2018 മുതലാണ് യു എയിൽ പ്രവർത്തനം ആരംഭിച്ചത്. യു എയിലെ പ്രവാസികൾക്ക് പാരമ്പര്യ വൈദ്യത്തിന്റെയും ആയുർവേദത്തിന്റെയും സാധ്യതകളെ രോഗശമനത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി ഉപയോഗപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. 24 ദുബായ്. ഇന്ത്യൻ ബാഡ്മിന്റൺ അസോസിയേഷൻ കുവൈത്ത് ആതിഥ്യമരുളുന്ന കുവൈത്ത് ബാഡ്മിന്റൺ ചാലഞ്ച് 2022 ബാഡ്മിന്റൺ ടൂർണമെന്റ് 6 മുതൽ 8 വരെ നടക്കും. വേൾഡ് റാങ്കിൽ 100-ൽ താഴെയുള്ള അന്താരാഷ്ട്ര ബാഡ്മിന്റൺ കളിക്കാർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്ന് ഐബാങ്ക് പ്രതിനിധികളായ ഡോക്ടർ മണിമാരൻ, അനീഷ് മാത്യു, അജയകുമാർ, വാസുദേവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യാന്തര മാനദണ്ഡങ്ങൾ അനുസരിച്ച് തയ്യാറാക്കിയ ഐബാഗ് കോർട്ടിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. 6,000 കുവൈത്ത് ദിനാർ മൂല്യമുള്ള സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. കളിക്കാരുടെ പങ്കാളിത്തത്തിൽ ഇന്ത്യയാണ് മുന്നിൽ. സൗദി, ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, യു എ ഇ, ഫിലിപ്പൈൻസ്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കളിക്കാരും മത്സരത്തിൽ പങ്കെടുക്കും. പുരുഷ, വനിതാ, സിംഗിൾസ്, ഡബിൾസ്, മിക്സഡ് ഡബിൾസ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ എക്സ്പാട്രിയേറ്റ് അസോസിയേഷൻ മുസ്രി സ്റ്റാർ നൈറ്റ് എന്ന പേരിൽ ഒരുക്കുന്ന കലാവിരുന്ന് നാളെ റിയാദിൽ അരങ്ങേറും. വൈകിട്ട് 5 മുതൽ അൽ ഹയർ അൽ ഒവേദ ഫാമിലെ തുറന്ന വേദിയിലാണ് പരിപാടി. പിന്നണി ഗായിക രഞ്ജിനി ജോസ്, ചലച്ചിത്ര താരവും നർത്തകിയുമായ കൃഷ്ണപ്രഭ, നാടൻപാട്ടു കലാകാരി പ്രസീത ചാലക്കുടി എന്നിവർ ഉൾപ്പെടെ 5 കലാകാരന്മാർ പങ്കെടുക്കും. 35 വർഷം പൂർത്തിയാക്കിയ പ്രവാസികളെ ചടങ്ങിൽ ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ ബാബു കൊടുങ്ങല്ലൂർ, യഹിയ കൊടുങ്ങല്ലൂർ, വി എസ് അബ്ദുൾ സലാം, ജയൻ കൊടുങ്ങല്ലൂർ, ഹാരിസ് തൊടുപുഴ എന്നിവർ പങ്കെടുത്തു.
അബുദാബിയിൽ നിയന്ത്രണം വിട്ട വാഹനം കോൺക്രീറ്റ് തൂണിലിടിച്ച് രണ്ടുപേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. അബുദാബിയിലെ ക്ലീവ്ലാൻഡ് ക്ലിനിക്കിന്റെ പ്രവേശന കവാടത്തിന് സമീപം ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടമായതാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞു. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം ദിശമാറി ആശുപത്രിയുടെ പ്രവേശന സ്ഥലത്തെ തൂണിലിടിക്കുകയായിരുന്നു. മരിച്ചവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കൂടുതൽ വാർത്തകളിലേക്ക് നോക്കാം. പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ 5 വർഷത്തേക്ക് നിരോധിച്ച കേന്ദ്ര സർക്കാർ 8 അനുബന്ധ സംഘടനകൾക്കും നിരോധനം ഏർപ്പെടുത്തി. രാജ്യവ്യാപക റെയ്ഡിനു പിന്നാലെയാണ് തീരുമാനം. രാജ്യസുരക്ഷയും ക്രമസമാധാന പ്രശ്നവും ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നടപടി. കേരളത്തിലെ കൊലപാതകങ്ങളും നിരോധന ഉത്തരവിൽ പരാമർശിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെയും പോഷക സംഘടനകളെയും ഉടൻ നിരോധിച്ചില്ലെങ്കിൽ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന നിയമവിരുദ്ധ പ്രവൃത്തികൾ ആവർത്തിക്കുമെന്ന് ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ NIA വ്യക്തമാക്കി. ഇന്റലിജൻസ് ബ്യൂറോ ഇക്കാര്യം സാധൂകരിക്കുന്ന വിവരങ്ങൾ തങ്ങൾക്കും ലഭിച്ചതായി നിലപാട് സ്വീകരിച്ചു. ക്രമവിരുദ്ധ സാമ്പത്തിക സമാഹരണം ദേശീയതയെ അപകടപ്പെടുത്തുമെന്ന് ഇഡിയും പറഞ്ഞു. ഇതേ തുടർന്നാണ് UAPA ആക്ട് 3 വകുപ്പ് പ്രകാരമുള്ള നിരോധനത്തിന് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചത്. ഇന്നലെ തന്നെ നിയമമന്ത്രാലയത്തിന്റെ അനുമതിയോടെ നടപടികൾ പൂർത്തിയാക്കി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 5 വർഷത്തേക്കാണ് നിരോധനം. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ജൂനിയർ ഫ്രണ്ട്, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, നാഷണൽ വിമൻസ് ഫ്രണ്ട് എന്നിവയുടെ പ്രവർത്തനങ്ങളും അനുബന്ധമായി നിരോധിച്ചു. പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളെയും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് UAPA ട്രിബ്യൂണലിന്റെ പരിഗണനയ്ക്ക് കേന്ദ്ര സർക്കാർ ഇന്ന് തന്നെ കൈമാറും. 30 ദിവസത്തിനകം ട്രിബ്യൂണൽ നിരോധനം പരിശോധിക്കണമെന്നാണ് നിലവിലുള്ള ചട്ടം. NIA അടുത്ത ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡുകൾക്കും അറസ്റ്റുകൾക്കും പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ നടപടി. അന്വേഷണത്തിൽ 106 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും 247 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പോലീസിന്റെ നടപടികൾ ആരംഭിച്ചു. PFI ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയാണ് ആദ്യ നീക്കം. ഓഫീസുകൾ പൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾക്കായി പോലീസ് മേധാവി ഉടൻ സർക്കുലർ ഇറക്കും. പോലീസ് നടപടികൾ തീരുമാനിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. രാവിലെ 9 മണിയോടെയാണ് കേന്ദ്ര ഉത്തരവ് ഔദ്യോഗികമായി പോലീസ് ആസ്ഥാനത്ത് ലഭിച്ചത്. പോപ്പുലർ ഫ്രണ്ട് നടപടിയുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ തീരുമാനിക്കാൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. സംസ്ഥാന പോലീസ് മേധാവി, ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGP, പോലീസ് ആസ്ഥാനത്തെ ADGP, ആഭ്യന്തരവകുപ്പ് സെക്രട്ടറി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പോലീസ് സർക്കുലർ ഇറക്കുന്നതിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി. PFI നിരോധനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവിറക്കുമെന്നാണ് സൂചന. PFI ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കാനുള്ള നീക്കവും ആരംഭിച്ചു. ഇതിനായി പോപ്പുലർ ഫ്രണ്ടിന്റെയും പ്രധാന നേതാക്കളുടെയും അക്കൌണ്ട് വിവരങ്ങൾ ശേഖരിച്ചു. ലോക്കൽ ഓഫീസുകൾ പൂട്ടാൻ നോട്ടീസ് നൽകും. വിവരശേഖരണത്തിന് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തുമെന്നാണ് സൂചന. PFIയുടെ പേരിൽ യോഗം ചേർന്നാൽ UAPA ചുമത്തി അറസ്റ്റ് നടത്തും. റെയ്ഡ് നടത്തിയ സ്ഥലങ്ങളിലുള്ള സേനയോട് തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നമില്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിൽ കരുതലോടെയുള്ള പ്രതികരണവുമായി രാഷ്ട്രീയ നേതാക്കൾ. നിരോധനം പരിഹാരമല്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ആന്റണിയും അഭിപ്രായപ്പെട്ടു. We've seen also the ban on the CPI Maoists, but even today the security forces and the Maoists are in loggerheads and they continue to battle out each other in certain parts of the country. മാവോയിസ്റ്റ് സംഘടനയെ നിരോധിച്ചിട്ടും സൈന്യവുമായി നിരന്തരം നടക്കുന്ന ഏറ്റുമുട്ടൽ ചൂണ്ടിക്കാണിച്ചായിരുന്നു സീതാറാം യെച്ചൂരിയുടെ നിലപാട് പ്രഖ്യാപനം. നിരോധിച്ചാലും സംഘടന പ്രവർത്തിക്കുന്നതിന് നിരവധി അനുഭവങ്ങളുണ്ട്. നിരോധനം കൊണ്ട് കാര്യമില്ലെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. നിരോധനം പരിഹാരമല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. നിരോധനം സംഘടനകൾ വേറെ നിരോധിക്കണമെങ്കിൽ അതുപോലെ നിരോധിക്കേണ്ട ഒരുപാട് സംഘടനകളുണ്ട്. RSS പോപ്പുലർ ഫ്രണ്ടും പരസ്പരം സഹായിച്ചു വളർന്ന സംഘടനകളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇവര് പരസ്പരം സഹായിക്കുന്ന ആളുകളാണ്. RSS-ന്റെയും SDP-യുടെയും എല്ലാം നിലനിൽപ്പ് പരസ്പര സഹായം കൊണ്ട് നിൽക്കുന്ന നിലനിൽപ്പാണ്. അപ്പൊ ഒരു കാരണവശാലും ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. നിരോധിച്ചാൽ പുതിയ പേരിൽ വീണ്ടും വരുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അഭിപ്രായപ്പെട്ടു. പുതുതലമുറയെ വഴിതെറ്റിക്കുന്ന നിലപാടാണ് പോപ്പുലർ ഫ്രണ്ടിനെന്ന് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ. അത്രമാത്രം ആക്രമണങ്ങൾ പല സ്ഥലത്തും അവർ അഴിച്ചുവിടുകയും പുതിയ തലമുറയെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന മുദ്രാവാക്യമാണ് അവർ മുഴക്കിക്കൊണ്ടിരുന്നത്.
ദേശീയ നേതാക്കളുമായി കൂടിയാലോചിച്ച് നിലപാട് പറയാമെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് 24. പോപ്പുലർ ഫ്രണ്ടിനൊപ്പം നിരോധിച്ച റിഹാബ് ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ എൽ ഡി എഫ് ഘടകകക്ഷിയായ ഐ എൻ എൽ വെട്ടിൽ. ഐ എൻ എൽ ദേശീയ അധ്യക്ഷൻ റിഹാബിന്റെ സ്ഥാപക ട്രസ്റ്റിയും ദേശീയ വൈസ് പ്രസിഡന്റുമാണെന്ന ആരോപണം. മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന ബി ജെ പി റിഹാബുമായുള്ള ദേശീയ നേതൃത്വത്തിന്റെ ബന്ധം ചോദ്യം ചെയ്തതാണ് പാർട്ടിയിൽ നടപടി നേരിടാൻ കാരണമെന്ന വഹാബ് പക്ഷവും ആരോപിച്ചു. ഉണ്ടയില്ല വെടിയെന്ന് മന്ത്രിയും വ്യക്തമാക്കി. ഐ എൻ എൽ ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ മുഹമ്മദ് സുലൈമാനാണ് റിഹാബ് ഫൗണ്ടേഷൻ ട്രസ്റ്റി എന്നായിരുന്നു ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയുടെ ട്വീറ്റ്. മന്ത്രി അഹമ്മദ് ദേവർകോവിലിനും റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷനുമായി ബന്ധമുണ്ടെന്ന് ബി ജെ പി ആരോപിച്ചു. ഒരു നിരോധിത സംഘടനയുടെ തലപ്പത്തിരുന്നയാൾക്ക് മന്ത്രിസഭയിൽ തുടരാനാകില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഈ രാജ്യത്തിന്റെ ഐക്യത്തെക്കുറിച്ചും അഖണ്ഡതയെക്കുറിച്ചും പരമാധികാരത്തെക്കുറിച്ചും ഈ ഗവൺമെന്റിന് കൺസേൺ ഉണ്ടെങ്കിൽ ഐ എൻ എല്ലിനെ മന്ത്രിസഭയിൽ പുറത്താക്കണം. റിഹാബ് ഫൗണ്ടേഷനുമായി മുഹമ്മദ് സുലൈമാന്റെ ബന്ധമുണ്ടെന്ന ഐ എൻ എൽ വിമതപക്ഷത്തിന്റെ പ്രതികരണം ഔദ്യോഗിക പക്ഷത്തെ വെട്ടിലാക്കി. ഞങ്ങൾ ആരെയും ടാർഗറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ ആരെയും ഇപ്പോൾ കോർണർ ചെയ്യുന്നില്ല. ഈ വിവാദത്തിൽ നിന്ന് രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ മന്ത്രിയെ മാറ്റാൻ ആവശ്യപ്പെടില്ലെന്നും എ പി അബ്ദുൽ വഹാബ്. റിഹാബുമായി ബന്ധമുണ്ടെന്ന ആരോപണം മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിഷേധിച്ചു. കേന്ദ്രഭരണം നിലവിലുള്ള ഒരു പാർട്ടിയുടെ നേതാവ് എന്ന നിലക്ക് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ട ബാധ്യത അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമുണ്ട്. അത് നടത്താൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട വിവിധയിടങ്ങളിൽ ബി ജെ പിയും യുവമോർച്ചയും പ്രതിഷേധിച്ചു. മന്ത്രിയുടെ കോഴിക്കോട്ടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. മണിക്കൂറിൽ 155 മൈൽ സ്പീഡിൽ ഇയാൻ കൊടുങ്കാറ്റ് ഫ്ലോറിഡയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. പല മേഖലകളിലും വ്യാപകമായി വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. വിശദാംശങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു. മധു, ജോ ബൈഡൻ തന്നെ ജനങ്ങളോട് സുരക്ഷിത മേഖലയിലേക്ക് നീങ്ങുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ മറ്റെന്തെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ക്രിസ്റ്റീന, ക്യൂബയിൽ നിന്ന് ഈ ഇയാൻ കൊടുങ്കാറ്റ് ഫ്ലോറിഡയിൽ എത്തുമ്പോഴത്തേക്കും ശക്തി പ്രാപിച്ച് കാറ്റഗറി 4 എത്തിയിരുന്നു. ഇപ്പോൾ ഓരോ നിമിഷം കഴിയും തോറും അത് കൂടുതൽ ശക്തി പ്രാപിച്ച് കാറ്റഗറി 5 തൊട്ടടുത്ത് വരെ എത്തിയിരിക്കുകയാണ്. കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ 155 മൈൽ സ്പീഡിലാണ് ഇപ്പോൾ ഇയാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 30 അമേരിക്ക കണ്ട 5 ഏറ്റവും വലിയ കൊടുങ്കാറ്റുകളിൽ ഒന്നായി ഇത് മാറിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ നിരവധി, ഫ്ലോറിഡ ഗവർണർ ഉൾപ്പെടെ നിരവധി ആളുകൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏകദേശം 25 പേരെ കൂടെ ഒഴിഞ്ഞു പോകാൻ 2 മുമ്പ് തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർട്ട് മയേഴ്സിന്റെ വടക്ക് ഭാഗത്തോടെ പോകുന്ന ഈ കൊടുങ്കാറ്റ് പോർട്ട് ഷാർലോട്ടിലാണ് വന്ന് പതിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ ശക്തി കുറയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. 100,000 പേർക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കൊടുങ്കാറ്റിനോട് ഒപ്പമുള്ള മഴയാണ് ഏറ്റവും വലിയ അപകടകാരിയായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഈ വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വെള്ളം ഒഴുകുവാനുള്ള ഒരു സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതിസന്ധി ഇതുമൂലം ഉണ്ടാകും. ഈ ടാമ്പ തീരപ്രദേശങ്ങളിൽ ഉള്ളവർക്കും ഈ കൊടുങ്കാറ്റിന്റെ മൂലമുള്ള വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. ഈ പോർട്ട് ഷാർലോട്ടിലൊക്കെ നിരവധി മലയാളി കുടുംബങ്ങളും ഉണ്ട് ക്രിസ്റ്റീന. ശരി, ക്യൂബയിൽ നിന്നുള്ള ഇയാൻ ചുഴലിക്കാറ്റ് ഫ്ലോറിഡയെ ലക്ഷ്യമാക്കി നീങ്ങുന്നുവെന്നാണ് മധു കൊട്ടാരക്കർ അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് ദിഗ്വിജയ് സിംഗിന്റെ പേരും. ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് ദിഗ്വിജയ് സിംഗ് ഡൽഹിയിലേക്ക് തിരിച്ചു. നിർണായക ചർച്ചകൾക്കായി രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടും ഡൽഹിയിലെത്തി. സോണിയാഗാന്ധിയുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. കാലഘട്ടത്തിനനുസരിച്ചുള്ള അധ്യക്ഷനെ കോൺഗ്രസിന് കിട്ടുമെന്ന് സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എ കെ ആന്റണി പറഞ്ഞു. ഈ കാലഘട്ടത്തിലേക്ക് പറ്റിയ ഒരു നല്ല പ്രസിഡന്റ് ഉണ്ടാവും. കോൺഗ്രസിൻ്റെ ഭാവിയിൽ ആരും ആശങ്കപ്പെടുന്നു. 2024 നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തുന്നതിന് കോൺഗ്രസിന് നേതൃത്വം നൽകാൻ കഴിയും. പക്ഷേ കോൺഗ്രസ് ഒറ്റയ്ക്ക് സാധിക്കത്തില്ല, മറ്റുള്ളവരുടെ സഹകരണം വേണ്ടി വരും. പക്ഷേ ആ ശക്തമായ പോരാട്ടത്തിൽ, വ്യക്തിപരമായ പോരാട്ടമല്ല, ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം, പരിപാടികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ബി ജെ പിക്ക് ബദലായി നിൽക്കുന്ന ശക്തികളുടെ മുൻനിരയിൽ കോൺഗ്രസ് ഉണ്ടാകും.
ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൌഹാൻ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, ദേശീയ സുരക്ഷാ സമിതിയുടെ സൈനിക ഉപദേഷ്ടാവാണിപ്പോൾ. പരം വിശിഷ്ട സേവാ മെഡൽ, ഉത്തമ യുദ്ധ സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ തുടങ്ങിയവയ്ക്ക് അർഹനായിട്ടുണ്ട്. ബിപിൻ റാവത്തിന്റെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൌഹാൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആകുന്നത്. സൈനിക കാര്യങ്ങളുടെ സെക്രട്ടറിയായും ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൌഹാൻ പ്രവർത്തിക്കും. ദേശീയ സുരക്ഷാ സമിതിയുടെ സൈനിക ഉപദേഷ്ടാവാണ് ഇപ്പോഴദ്ദേഹം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കലാപ സാഹചര്യത്തിന് വലിയ കുറവുണ്ടാക്കാൻ നടത്തിയ സൈനിക ഇടപെടലിലൂടെ ശ്രദ്ധേയനാണ് പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ബാലക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിന്റെ വിജയകരമായ ആസൂത്രണത്തിലും നിർവഹണത്തിലും ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൌഹാന്റെ പങ്ക് നിസ്തുലമാണ്. തിയേറ്റർ കമാൻഡ് യാഥാർത്ഥ്യമാക്കുന്നത് അടക്കമുള്ള നിരവധി വെല്ലുവിളികളാകും സി ഡി എസ് ചുമതലയിൽ ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൌഹാന് നിർവഹിക്കാനുണ്ടാവുക. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. കോഴിക്കോട് മാളിൽ വെച്ച് യുവനടിമാർക്ക് നേരെയുള്ള ലൈംഗികാതിക്രമത്തിൽ കേസെടുക്കാനുള്ള നടപടി പോലീസ് ആരംഭിച്ചു. നടിമാരുടെ മൊഴി എടുക്കാനായി വനിതാ ഉദ്യോഗസ്ഥർ കൊച്ചിയിലേക്കും കണ്ണൂരേക്കും തിരിച്ചു. യുവനടിമാർക്ക് നേരെയുള്ള അതിക്രമം അപലപനീയമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. സിനിമയുടെ പ്രമോഷൻ ചടങ്ങിനാണ് ചലച്ചിത്ര പ്രവർത്തകർ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ എത്തിയത്. താരങ്ങളെ കാണാൻ വലിയ തോതിൽ ആരാധകരും ഒത്തുകൂടി. പ്രമോഷൻ കഴിഞ്ഞ് വേദി വിട്ടിറങ്ങിയ രണ്ട് നടിമാർക്കാണ് ദുരനുഭവം ഉണ്ടായത്. കയറിപ്പിടിച്ചയാളെ ഒരു യുവനടി തല്ലി. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂടാതെ മറ്റൊരു യുവനടി സമൂഹമാധ്യമത്തിൽ ദുരനുഭവം കുറിച്ചു. ഡി സി പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഹൈലൈറ്റ് മാളിലെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു. യുവനടികൾക്ക് നേരെയുണ്ടായ അതിക്രമം ആശങ്കയുണ്ടാക്കുന്നതാണെന്നും പോലീസ് അടിയന്തരമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ ആവശ്യപ്പെട്ടു. ഫറോഖ് എ സി പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 24 കോഴിക്കോട്. ഓൺലൈൻ അവതാരകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ പോലീസ് ശേഖരിച്ച ശ്രീനാഥ് ഭാസിയുടെ ശരീര സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഉടൻ ലഭിച്ചേക്കും. രാസപരിശോധനാ ഫലം ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം. അഭിമുഖ സമയത്ത് നടൻ ശ്രീനാഥ് ഭാസി ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് കണ്ടെത്തുന്നതിനാണ് സാമ്പിളുകൾ ശേഖരിച്ച പോലീസ് പരിശോധനയ്ക്ക് അയച്ചത്. നടന്റെ നഖം, തലമുടി, രക്തസാമ്പിൾ എന്നിവ രാസപരിശോധനയ്ക്കായി കാക്കനാട് റീജിയണൽ ലാബിലേക്ക് അയച്ചു. നിലവിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയോടെ സംസാരിക്കൽ, അസഭ്യം പറയൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ശ്രീനാഥ് ഭാസിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പരിശോധനാ ഫലം ലഭിച്ച ശേഷം മാത്രമേ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കൂ. കേസിൽ അറസ്റ്റിലായ നടനെ അനിശ്ചിതകാലത്തേക്ക് സിനിമയിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന. 24 കൊച്ചി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത് 4% വർദ്ധിപ്പിച്ചു. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതി 3 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനും കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ധാരണയായി. വിവിധ സംസ്ഥാനങ്ങൾ നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് സൗജന്യ ഭക്ഷ്യധാന്യ വിതരണ പദ്ധതി ദീർഘിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി കല്യാൺ യോജന അടുത്ത 3 മാസം കൂടി തുടരുമെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ അറിയിച്ചു. യാഥാർത്ഥ്യമാകുന്നതോടെ ജീവനക്കാരുടെ ക്ഷാമബദ്ധ 38% പണപ്പെരുപ്പം കണക്കിലെടുത്താണ് ക്ഷാമബദ്ധ കൂട്ടാനുള്ള തീരുമാനം. ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇത് ബാധകമാണ്. 50 ലക്ഷത്തോളം ജീവനക്കാർക്കും 65 ലക്ഷത്തോളം പെൻഷൻകാർക്കും പുതിയ തീരുമാനത്തിന്റെ ഗുണം ലഭിക്കും. നിലവിൽ കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും 34% ക്ഷാമബദ്ധ. 7 കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ അടിസ്ഥാനമാക്കിയാണ് നടപടി. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.